ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകമുഖം ടി വി ചാനൽ, പ്രൊഫഷൻ ടി വി ചാനലിൻ്റെ വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവും നിലമറിയിക്കുന്നു. ചില മാസങ്ങളായി നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാണ് വീട്ടിലെ സഭായോഗം. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് വീട്ടിലെ സഭായോഗം അനുഗ്രഹമാണ്. ഇപ്പോൾ നടക്കുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധം ഇത് വളരെയധികം ആളുകളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാമോ എന്ന് ചോദിക്കും ആളുകൾ. അബ്രഹാം എന്ന ഒരു ആത്മീയ പിതാവ് കൽദേവട്ടമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന അബ്രഹാമിനെ അവിടെ ദൈവം വിളിച്ചിറക്കി. തേജോമാനായ ദൈവം പ്രത്യക്ഷനായി. യോശുവയുടെ പുസ്തകം അവസാന അധ്യായത്തിൽ വായിക്കുന്നു, പണ്ട് നമ്മുടെ പിതാവായ അബ്രഹാം നദിക്കക്കരപ്പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. നദിക്കക്കര എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് നദി. യൂഫ്രട്ടീസ് നദിയുടെ വടക്കേക്കരയും തെക്കേക്കരയുമാണ് ബൈബിൾ ലാൻഡ്സ്, ബൈബിൾ പറയുന്ന വേദഭാഗങ്ങൾ. വടക്കൻ ഭാഗത്താണ് ഊർപട്ടണം. അവിടെ നിന്ന് നദി കുറുകെ കടന്ന് ഇക്കര വന്ന് തെക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ കനാൻ നാട്ടിലെത്തും. അവിടെയാണ് അബ്രഹാമിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. ബൈബിളിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണുന്ന റഫറൻസ് സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിലാണ്. അവിടെയും അബ്രഹാം അന്യദൈവങ്ങളെ സേവിച്ചിരുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. യോശുവ അറിയുന്നുണ്ട് നമ്മുടെ പിതാവായ അബ്രഹാം നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു. ഹാരാനിൽ വെച്ചാണ് ദൈവത്തിൻ്റെ പ്രത്യേക വിളി അബ്രഹാമിനുണ്ടാകുന്നത്. ഹാരാൻ വടക്കൻ ഭാഗമാണ്. കൽദേവട്ടണമായ ഊരിൽ നിന്ന് നദിക്കരയിലൂടെ വടക്കോട്ട് യാത്ര ചെയ്താൽ വടക്കൻ ഭാഗത്താണ് ഹാരാൻ. ഹാരാനു വെച്ച് തേരഹ് മരിച്ചുപോയി. തേരഹ് അബ്രഹാമിൻ്റെ പിതാവാണ്. പക്ഷേ ആ മരണത്തിന് മുമ്പ് തന്നെ അബ്രഹാം അവിടെ നിന്ന് കനാൻ നാട്ടിലേക്ക് പുറപ്പെട്ടു. ചില ആൾ തെറ്റിദ്ധരിക്കാറുണ്ട് തേരഹ് മരിച്ചതിന് ശേഷം അബ്രഹാം യാത്ര ഉറപ്പെടും, അങ്ങനെയല്ല. തേരഹ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമെ നീ ഇവിടുന്ന് പുറപ്പെടണം. ഉൽപ്പത്തി പന്ത്രണ്ടാം തീയതി യഹോവ അബ്രഹാമിനോട് ലക്ഷ്യമെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദേശമാണ് ഒരു ഒരു വാഗ്ദാനം. ഒരു ദേശവും ഒരു സന്തതി, വാഗ്ദത്ത സന്തതി, വാഗ്ദത്ത ജനം. വാഗ്ദത്ത ജനമാണ് അബ്രഹാമിൻ്റെ സന്തതി പരമ്പര. വാഗ്ദത്ത സന്തതിയാണ് മശിഹ. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രഹാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. 11:26 75 വയസ്സ് അബ്രഹാമിന് പ്രായമായപ്പോൾ
കനാനിലേക്ക് യാത്ര ഉറപ്പെട്ടു. ഇപ്പം 70, 75, 145 തേരകിന് 145 വയസ്സുള്ളപ്പോൾ അബ്രഹാം പുറപ്പെട്ടു കനാനിലേക്ക്. 205 വയസ്സിലാണ് തേരഹ് മരിക്കുന്നത്. ഇപ്പോൾ അബ്രഹാം ജീവിച്ചിരിപ്പുണ്ട് കനാനിൽ, തേരഹ് ഹാരാനിലാണ്. തേരഹ് മരിച്ചപ്പോഴാണ് ദൈവവിളി ഉണ്ടായിരുന്നത്. തെറ്റിദ്ധരിക്കാറുണ്ട്, അങ്ങനെയല്ല. പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാണ് ഒരു പ്രത്യേക വിളി അബ്രഹാമിനുണ്ടാവുകയാണ്, വ്യത്യസ്തമായൊരു വിളി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ലോകത്തിൻ്റെ പൊതുവായ ചരിത്രമാണ്, ലോകത്തിൻ്റെ പൊതുവായ വിവരങ്ങളാണ്. 11 അവസാന ഭാഗം വരുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിയുകയാണ്. പഴയ നിയമം അബ്രഹാമിയ കുടുംബത്തിൻ്റെ ചരിത്രം വിളിച്ചിറക്കുകയാണ്. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു അബ്രഹാമിന്. നീ ഇവിടുന്ന് പുറപ്പെടണം, നീ ഇവിടുന്ന് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. 7 അനുഗ്രഹങ്ങൾ അവിടെ കൊടുത്തു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞത് മശിഹയെക്കുറിച്ചാണ് എന്നാണ് വ്യാഖ്യാനം. മശിഹ സകല വംശങ്ങൾക്കും വേണ്ടി വരുന്ന വാഗ്ദത്ത സന്തതിയാണ്. അബ്രഹാമിന് അന്ന് ദൈവവിളിയുണ്ടാകുമ്പോൾ മക്കളില്ല. ഭാര്യ സാറ, സഹോദരപുത്രൻ ലോത്ത്, കുറച്ച് ആടുകൾ, ഇതുമായിട്ടാണ് അവർ പുറപ്പെടുന്നത്. അന്ന് വളരെ വൈഷമ്യമുള്ള കാലമാണ്. കാരണം ഒരു ഗോത്രക്കാരടുത്ത ഗോത്രക്കാരെ വിശ്വസിക്കുകയില്ല, ഒരു ഗ്രാമക്കാരടുത്ത ഗ്രാമക്കാരെ വിശ്വസിക്കുകയില്ല, ചതുറിപ്പാർക്കുകയാണ് ആളുകൾ, അന്യോന്യം കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അന്ന് ഏകദേശം 600 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്യണം, വളരെ പ്രയാസമുള്ള സമയം. പാത്തും പതുക്കുകയും വേണം പോയാൻ. ആളുകൾക്ക് ഒരു ത്രെട്ടായിട്ട് തോന്നിക്കരുത്. ആട്ടിടയന്മാരും ആടുകളും ഒക്കെ ആയിട്ട് വലിയ കൂട്ടമായാൽ അവിടുത്തെ ദേശവാസികൾക്കൊരു ത്രെട്ടാണ് ഇവര്. എങ്കിലും ദൈവത്തിന് പ്രത്യേകമായ അനുഗ്രഹം അവർക്കുണ്ടായിരുന്നു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദേശം, ഒരു പ്രത്യേക ദേശം. ആ ദേശത്തിനു വേണ്ടിയായി ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. പാലസ്തീൻ, ഫിലിസ്തീൻ താമസിച്ചിരുന്നതുകൊണ്ട് പാലസ്തീൻ എന്ന് പേര് വന്നു. കനാൻ, കനാനിയർ പാടത്തിരുന്നതുകൊണ്ട് കനാൻ എന്ന പേര് വന്നു. അവിടെ പാർത്തിരുന്ന ആളുകളുടെ ബന്ധപ്പെട്ടാണ്. അതിൻ്റെ 16 വശം മെഡിറ്ററേനിയൻ കടലാണ്. കിഴക്ക് വശത്ത് യോർദാൻ നദിയുണ്ട്. അതിനിടയിലുള്ള സ്ഥലമാണ്. അനുഗ്രഹം കൊടുക്കുകയാണ്. നീ വാ, ഞാൻ നിന്നെ കാണിപ്പാർക്ക് ദേശത്തേക്ക് പോക. ഒന്നാമത്തെ അനുഗ്രഹം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. മക്കളില്ലാത്ത ഒരു മനുഷ്യനോട് പറയുകയാണ് നിന്നെ വലിയ ജാതിയാക്കും. സാറയ്ക്കും മക്കളുണ്ടാകയില്ല, അബ്രഹാമിനും മക്കളില്ല. അവരെ വലിയ ജാതിയാക്കുമെന്ന് ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, നിന്നെ അനുഗ്രഹിക്കും.
നിന്റെ പേർ വലുതാക്കും. അബ്രഹാമിൻ്റെ പേര് യഹൂദന്മാർ പറയുന്നു അവരുടെ പിതാവാണ് അബ്രഹാം. അറബികൾ പറയുന്നു അവരുടെ പിതാവാണ് ഇബ്രാഹിം നബി. ക്രിസ്ത്യാനികൾ പറയുന്നു അവരുടെ പിതാവാണ് അബ്രഹാം. ബൈബിൾ പറയുന്നു അബ്രഹാം വിശ്വാസികളുടെ പിതാവ്. വലിയൊരു ജാതിയാക്കി, അവൻ്റെ പേര് വലുതാക്കി, ലോകം മുഴുവൻ്റെ പേരറിയാം. അവൻ രാജാവായിരുന്നില്ല, ചക്രവർത്തി ആയിരുന്നില്ല, ദേശങ്ങൾ പിടിച്ചെടുക്കിയ ആളായിരുന്നില്ല. എങ്കിലും അവനെ പിതാവ് എന്ന് വിളിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഭൂമിയിലുണ്ട്. നീ ഒരനുഗ്രഹമായിരിക്കും. ദൈവം പറയുക, നിന്നെ അനുഗ്രഹിച്ച് എൻ്റെ പേർ വലുതാക്കുമെന്ന് മാത്രമല്ല, നീ ഒരനുഗ്രഹമാണ്. ദൈവം നമ്മളെ ഒരനുഗ്രഹമാക്കി മാറ്റും. ദൈവം നമ്മളെയും വിളിക്കുകയാണ്. ഞാൻ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ നീ ഒരു ഡിസിഷൻ എടുക്കണം. കാൽവയ്ക്കാനായി, മുൻപോട്ട് കാൽവയ്ക്കാനായി ഒരു തീരുമാനം എടുക്കണം. നീ എന്നെ അനുസരിക്കണം. അനുസരിക്കുമ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സകല വംശങ്ങൾക്കും അനുഗ്രഹകാരണമായ ക്രിസ്തു മശിഹ നിന്റെ കുടുംബത്തിൽ പിറക്കും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തോവനോട് കൂടെ പോയി ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഹാരാനിൽ തേരഹിനെ വിട്ടു. ഹാരാനിൽ നാഹോർ, ഹാരാൻ, അബ്രഹാം എന്നീ മൂന്ന് മക്കളായിരുന്നു അബ്രഹാമിന് തേരഹിനുണ്ടായിരുന്നത്. എന്നാൽ ഹാരാൻ തൻ്റെ ജന്മദേശത്ത് വെച്ച് മരിച്ചു. അതെവിടെയാ? കൽദയരുടെ പട്ടണമായ ഊരിൽ വെച്ച്. തൻ്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി. പിന്നെയുള്ളത് നാഹോരാണ്. നാഹോറിനെ ഹാരാനെ ജനിപ്പിച്ചു. അപ്പം അവിടെ വിട്ടേച്ച് പോരുകയാണ്. ഹാരാൻ എന്ന സ്ഥലത്ത് അപ്പനായ തേരഹിനെ വിട്ടിട്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അബ്രഹാം പോവുകയാണ്. തെറ്റായി ധരിക്കാറുണ്ട്, ധരിച്ചിട്ടുണ്ട്, ആളുകൾ പ്രശ്നിക്കാറുണ്ട്. തേരഹ് മരിക്കണം, തേരഹ് മരിച്ചാലേ ഇതിനൊക്കെ യാത്ര ചെയ്യാനൊക്കത്തുള്ളൂ, ഇതിൻ്റെ തേരഹ് മരിക്കണം എന്നൊക്കെ പറഞ്ഞ്. തേരഹ് മരിച്ചിട്ടില്ല. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ഒരനുഗ്രഹമായിത്തീരും. ദൈവ വിളി കേട്ട് കാലം മുൻപോട്ട് വയ്ക്കുന്ന ആരും ലജ്ജിതരായി തീരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം പണ്ട് നദിക്ക് അക്കരപ്പാറത്ത്, യൂഫ്രട്ടീസ് നദിക്ക് അക്കരപ്പാറത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. അവിടെ വെച്ച് തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. തേജോമയനായ ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ, സകലത്തിൻ്റെ ആദ്യ കാരണമായ ദൈവത്തെ അബ്രഹാം അറിഞ്ഞു. അവിടെ വെച്ച് അവൻ്റെ പിതാക്കന്മാരുടെ ദൈവമല്ല, അവർ സേവിച്ചിരുന്ന ദൈവങ്ങളല്ല, തേജസ്സുള്ളൊരു ദൈവം, സംസാരിക്കുന്ന ദൈവം, വിളിക്കുന്ന ദൈവം, അബ്രഹാമേ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് നീ പോകണം. നീ ഒരു ചേഞ്ചിനു വേണ്ടി തയ്യാറാകണം.
ഒരു മാറ്റത്തിന് നീ തയ്യാറാകണം, മുൻപോട്ട് കാൽ വയ്ക്കണം. അതിൻ്റെ പുറകെ വലിയ സംഭവങ്ങളുണ്ടാകും. ഇതെപ്പോഴാണ് നടക്കുന്നത്? 4000 വർഷം മുമ്പ്. 4000 വർഷം മുമ്പാണ് കൽദേവപട്ടണമായ ഊരിൽ നിന്ന് ഹാരാനിൽ വന്ന് പാർക്കുന്ന അബ്രഹാമിനെ അവിടെ നിന്ന് വിളിച്ച് കനാനിലേക്ക് ദൈവം അയക്കുന്നത്. 4000 വർഷത്തെ ചരിത്രമാണ്. ചരിത്രം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ആ ഭാഗം മോശയാണ് എഴുതിയത്. മോശയുടെ കാലത്ത് അവർക്കറിഞ്ഞിരുന്ന ചരിത്രമാണത്. അത് കഴിഞ്ഞ് 1500 വർഷമായിപ്പോൾ ഇത്രയും നാളത്തെ ഒരു ചരിത്രം ആ ദേശത്തിനുണ്ട്. ഒരു വശത്ത് മെഡിറ്ററേനിയൻ കടൽ, മറുവശത്ത് യോർദാൻ നദി, ചാവുകടൽ, അതിനിടയിൽ കിടക്കുന്ന പാലും തേനും ഒഴുകുന്ന ദേശം. വീണ്ടും അവരുടെ കയ്യിൽ വരുന്നത് മോശ മുഖാന്തരം വന്ന് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചപ്പോഴാണ്. മോശ യാക്കോബിൻ്റെ കാലത്ത് യോസഫോടും ഫറവോന്റെ മന്ത്രിയായിരുന്നപ്പോൾ യാക്കോബും കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ മിസ്രയീമിലേക്ക് പോയി. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തെ അന്യജാതിക്കാരെ സേവിക്കും, 4ാമത്തെ തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. 4ാം തലമുറയിൽ അവരെ മടക്കിക്കൊണ്ടുവന്ന ആളാണ് മോശ. യാക്കോബ്, ലേവി, കെഹാത്ത്, അമ്രാമിൻ്റെ മകൻ മോശ. മോശ അവിടെ വന്നപ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് ആൾബലമുള്ളവർക്ക് രാജ്യം കിട്ടും. അങ്ങനെ പട്ടണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേലർക്ക് ലഭിച്ചു. അബ്രഹാമിൻ്റെ പുത്രനായ യാക്കോബ് കൊച്ചുമകൻ, അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ മകനാണ് യാക്കോബ്. യാക്കോബിൻ്റെ പേരാണ് ഇസ്രായേൽ, ദൈവം കൊടുത്തൊരു പേരാണ്. യാക്കോബിൻ്റെ മക്കളൊക്കെ ആണ് ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത്. മോശ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. പിന്നെ യോശുവയാണ് ഇവരെ കനാൻ നാട്ടിൽ പ്രവേശിപ്പിക്കുന്നത്, കനാൻ നാട് പിടിച്ചടക്കുന്നത്, കനാൻ നാട് വീതിച്ചു കൊടുക്കുന്ന ഈ 12 ഗോത്രങ്ങൾ, അവരുടെ ജനങ്ങൾ ഏകദേശം 30 ലക്ഷം ആളുകൾ അവിടെ കുടിയേറി പാർത്തു. 30 ലക്ഷം ആളുകൾ. മറ്റു പട്ടണങ്ങളൊക്കെ 500 പേര്, 1000 പേരൊക്കെയുള്ള പട്ടണങ്ങളാണ്. അതെല്ലാം ഇവരുടെ കൈക്ക് കാൽക്കീഴിലായി. അങ്ങനെ അന്നു മുതൽ ആ ജനം ആധിപത്യം പുലർത്തുകയാണ് കനാൻ നാട്ടിൽ. പിന്നെ ചരിത്രം മാറി, കാലം മാറി, ഭരണാധികാരികൾ മാറി, ഇന്നത്തെ സ്ഥിതിയിലേക്ക് വന്നു. ഒരു നീണ്ട ചരിത്രമാണ്, പിന്നീട് അതിനെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിളിക്കുന്നു ഒരു ലക്ഷ്യത്തിലേക്ക്. വാഗ്ദാനം തന്ന് വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവം വിളിക്കുന്നു. അബ്രഹാമേ, നീ പുറപ്പെടുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. എൻ്റെ പ്രസംഗം കേൾക്കുന്നത് യോവിതലേ, നീ പുറപ്പെടുക, നിന്നെ വലിയൊരു ജാതിയാക്കും. ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിറവേറും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.